ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശശി സ്ലോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മളുടെ കൂടെ എല്ലാ വ്ളോഗിലും ഉണ്ടായിരുന്ന നമ്മളെ സ്വന്തം പടക്കുതിരയുടെ റിവ്യൂ ആണ്. രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ വണ്ടി എന്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വണ്ടിയാണോ, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം എന്താണ്. അപ്പോൾ നമ്മളുടെ ഈ പടക്കുതിര നമ്മളുടെ കൂടെ കൂടിയിട്ട് അടുത്ത മാസത്തേക്ക് ഒരു വർഷത്തേക്കാണ്. അപ്പോൾ ഒരു വർഷത്തെ ഒരു യൂസറുടെ യൂസർ റിവ്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി റിവ്യൂ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം ഒരു യൂസറുടെ, കാരണം ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. നമ്മൾക്ക് ഈ ഒരു വർഷം കൊണ്ട് 13,000 kilometers നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമുക്ക് ഫുഡിന്റെ പ്രവർത്തനങ്ങളാണ് അറിയുള്ളൂ, പോളിടെക്നിക്ക് പോവാത്തതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ കാര്യമായിട്ടുള്ള മിസ്റ്റേക്സുകളാണെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, അതും കൊണ്ട് ചെയ്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബുള്ളറ്റിൻ്റെ പെട്ടെന്ന് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു റിവ്യൂയിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BS6 എന്ന് പറഞ്ഞാൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. AFI 350 ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ സൈലൻസർ വന്നിട്ടുള്ള കുറച്ച് സെൻസേഴ്സ്. പിന്നെ അവർ BS6 ഏറ്റവും കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ്, പെഡലിന് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് കോർണറൊക്കെ ചെയ്യാം, എന്നാലും കോർണർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല. പിന്നെ അതിന് പുറകോട്ട് പോരുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു ലോഗോയും കാര്യങ്ങളും ഇതെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ സൈലൻസർ ആദ്യമേ പറഞ്ഞു, രണ്ട് ചെറിയ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ള ചേഞ്ചസ് BS6 വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ രണ്ടിലും അലോയ് വീല് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS എത്തിയിട്ടുണ്ട്. പിന്നെ സെൻസർ സൈഡ് സ്റ്റാൻഡ് സെൻസറാണ് പിന്നെ വന്നിട്ടുള്ളത്. സോ അതുപോലെ ഒരു വണ്ടിയുടെ പഴയ ബുള്ളറ്റും പുതിയൊരു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 350 series വെച്ച് നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് യൂസ് ചെയ്തപ്പോൾ അലോയ് നല്ലൊരു അലോയ് വീൽസാണ്, ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓഫ് റോഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഓഫ് റോഡിലേക്ക് പോകുമ്പോൾ ടയറായിരുന്നു. ടയർ നമ്മുടെ എന്താ പറയുന്നത് 10,000 kilometers ആയപ്പോഴത്തേക്കും നമ്മുടെ നല്ല രീതിയിലുള്ള നോട്ടം കൊണ്ട് ടയർ പോയി. സോ നമ്മൾ പുതിയ ടയർ എന്തായാലും എന്ത് ചെയ്തു ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു നോർമൽ റിവ്യൂസ്. ഇനി നമുക്ക് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് പോകാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻഫീൽഡ് വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുള്ളൂ. അതിലെനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് ഇവർക്ക് ചെറിയൊരു ട്രിപ്പ് മീറ്ററും കൂടെ എന്ത് ചെയ്യായിരുന്നു, ഇതിൽ ആഡ് ചെയ്യായിരുന്നു. പിന്നെ ദോഷം പറയുന്നല്ലോ, നമ്മുടെ എന്താ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഒട്ടും ആക്യുറേറ്റ് അല്ല. കാരണം 13 liters കൊള്ളുമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഏകദേശം ഒരു 10 liters ആകുമ്പോഴത്തേക്കും ഇത് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ 10 liters ആകുമ്പോൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ ഫ്യൂവൽ തീരും ഇപ്പോൾ ഫ്യൂവൽ തീരും. പക്ഷേ എല്ലാ ബുള്ളറ്റുകാരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇപ്പോൾ ടാങ്കൊക്കെ തുറന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഓടിക്കുന്നത്. സോ അതൊരു ഭയങ്കര പ്രോബ്ലമായിട്ട് തോന്നി. പിന്നെ ഒരു ട്രിപ്പ് മീറ്റർ, അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പ് മീറ്റർ ഡിജിറ്റലെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ നമ്മൾ ഹാൻഡിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻജിൻ സ്വിച്ചുകളും അതുപോലെ സ്റ്റാർട്ട് സ്വിച്ചുകളും, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹൈ ബീം ലോ ബീം, അതുപോലെ തന്നെ ഓണ്, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മേൽ വരുന്നത്. പിന്നെ ഞാൻ കൂടുതൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല. ഞാൻ നമ്മുടെ ബാറൊക്കെ ബട്ടർഫ്ലൈ പോലെ ചെയ്തിട്ടില്ല, കുറച്ച് റൈഡൊക്കെ ഉള്ളതുകൊണ്ട് നോർമൽ ഒരു സിംഗിൾ ബാറാണ് കൊടുത്തത്. പിന്നെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒരു കരിയർ മാത്രം ഫിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സിമ്പിൾ മോഡിഫിക്കേഷൻസ് മാത്രമാണ് ചെയ്തത് നമ്മളൊരു ഈസി റൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടയറിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ടയർ നമുക്ക് ഒരു പണി തന്നിട്ടില്ല, അത് ഇതുവരെ അനങ്ങിയിട്ട് പോലുമില്ല. ബാക്ക് ടയർ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോട്ടക്കുറവ് തന്നെയാണ് മെയിൻ കാരണം. ബാക്ക് ടയർ ജസ്റ്റ് ഒന്ന് പഞ്ചറായിട്ട് ഒരു 50-60 kilometers ഒരു ലോങ് റൈഡിൽ നമുക്ക് ഓടിക്കേണ്ടി വന്നു. സോ അതുകൊണ്ട് അത് പെട്ടെന്ന് തേഞ്ഞു പോയി, അതാണ് സത്യം. അതല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ടയേഴ്സ് നല്ല ലൈഫ് തന്നെ തരും, MRF നല്ല ലൈഫ് തരും. പിന്നെ ഞാൻ ചെറിയൊരു ഓഫ് റോഡൊക്കെ പോകുന്നത് കൊണ്ടാണ് കട്ടയുള്ള ടയറുകൾ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എനിക്കുണ്ട്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എത്ര ടയർ പ്രഷേഴ്സാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കേണ്ടതെന്നുള്ളത്.
അത് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. കമ്പനി 30-20 ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നത് 35 and 25 ആണ്. 35 പുറകിലും അതുപോലെ തന്നെ 25 ഫ്രണ്ടിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ടയർ പ്രഷർ എന്ത് ചെയ്യണം, എപ്പോഴും ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീക്കിലി 4-5 ദിവസം കൂടുമ്പോഴെങ്കിലും ടയർ പ്രഷർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടയറിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറയും. പിന്നെ നിങ്ങൾ 35 ആണ് വെക്കുന്നതെങ്കിൽ ആ 35 തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും PSI-യിലാണ് നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ടയറിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കിട്ടും. എനിക്ക് ബാക്ക് ടയറിൻ്റെ ലൈഫ് കിട്ടാത്ത കാരണം ഞാൻ ടയർ പ്രഷർ ചെക്ക് ചെയ്തില്ല, പഞ്ചറായി, പഞ്ചറായിട്ട് ഓടിച്ചു. ഒരു മോർ ദാൻ 1000 kilometers ആ റൈഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് ഓടിച്ചു. അതുകൊണ്ടാണ് ആ ടയർ എന്ത് ചെയ്ത് കേടുവന്ന് പോയത്, പെട്ടെന്ന് തന്നെ തീരുമാനമായത്. അതല്ലെങ്കിൽ ഒരു 16 വരെയൊക്കെ എന്തായാലും നിന്നേനെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു 169 cm ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എന്താ പറയുന്നത്, 169 cm ഹൈറ്റ് അതല്ലെങ്കിൽ 168 ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് വണ്ടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. പിന്നെ ഒരു യു ടേൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, കാരണം ഇതിൻ്റെ ഹെവി വെയ്റ്റ്. യു ടേൺ ഒക്കെ പെട്ടെന്ന് അടിക്കുമ്പോൾ കൺട്രോൾ പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും. അതുപോലെ എന്താ പറയുന്നത്, വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളൊരു രാജകീയമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ഇരുത്തമാണ് ഈ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 നമുക്ക് കാണുന്നത്. പക്ഷേ ഇതൊരു ലോങ് റൈഡിന് പറ്റിയതല്ല, രാജാക്കന്മാരാരും ലോങ് റൈഡിനും റേസിനൊന്നും പോകാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ പിന്നീട് എനിക്കൊരു ഫീൽ ചെയ്തത് ഹാൻഡിൽ കുറച്ചും കൂടി ഒന്ന് പൊക്കി വെക്കുകയാണെങ്കിൽ ഒരു ലോങ് റൈഡിനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഹാൻഡിൽ ബാർ ടോട്ടലി ചേഞ്ച് ചെയ്യാം. നമുക്ക് ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഹൈറ്റ് ചേഞ്ചസൊക്കെ ആണെങ്കിൽ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, വയറിംഗ് കിറ്റും കാര്യങ്ങളൊന്നും മാറ്റേണ്ടി വരില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു പോസ്റ്റർ തന്നെയാണ്. നല്ല റൈഡുകൾ ചെയ്തിട്ടുണ്ട്, ഒരു 300-400 kilometers റൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്, കാരണം നമ്മൾ ഒരു ഇരുത്തം അല്ലെങ്കിൽ ഒരു റൈഡിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് ചെറുതായിട്ട് താഴ്ന്നുകൊണ്ടായതുകൊണ്ട് നമുക്ക് നടുവേദന അതല്ലെങ്കിൽ ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിവ്യൂ പറയാൻ കഴിയുള്ളൂ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം, ബാക്ക് സീറ്റിൽ ഒരാൾ ഇരുത്തിക്കൊണ്ട് ഒരു ലോങ് റൈഡ് ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ബാക്ക് സീറ്റിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ആളെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, വേറെ കാറിലോ കാര്യങ്ങളോ കൊണ്ടുവരേണ്ടി വരും. ഫ്രണ്ട് സീറ്റ് പക്കയാണ്, ഞാൻ കുഷനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ല എന്താ പറയുന്ന ബാക്കുള്ള ആൾക്കാർക്കൊക്കെ വളരെ സുഖമായിട്ടിരിക്കാം, നല്ലൊരു സസ്പെൻഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ അത് വിട്ടുപോയി. ഫ്രണ്ടിലെ സസ്പെൻഷൻ ഐ ലവ് ഇറ്റ്, നല്ല സസ്പെൻഷനാണ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് സസ്പെൻഷൻ തരുന്നുണ്ട്. പക്ഷേ ബാക്കിൽ കുറച്ച് ഹാർഡാണ്, ബാക്കിൽ നന്നായിട്ട് അറിയുന്നുണ്ട് ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കിലെ സീറ്റും ചെറുതാണ്. അപ്പോൾ ലോങ് റൈഡിന് പറ്റിയ ഒരു വണ്ടിയല്ല ബാക്കിലിരുന്നു കൊണ്ട്. അതല്ല, നിങ്ങളൊരു സോളോ റൈഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ടും അതുപോലെ തന്നെ എല്ലാ റൈഡേഴ്സിനോടും പറയാനുള്ളത്, ഇതൊരു റേസിംഗ് വണ്ടിയേ അല്ല. നിങ്ങൾക്കൊരു ഇതിൻ്റെ സീറ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു 60-80 km/h. അതിൽ ഇങ്ങനെ ഒരു രാജകീയമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഡയറക്റ്റ് ആയിട്ടൊരു സ്കൂട്ടറിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ ഒരു വണ്ടിയല്ല, ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയല്ല. ഒരു 150 cc ഒക്കെ കുറച്ച് കാലം യൂസ് ചെയ്ത് അതൊരു എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം ഒരു 350 segmentലേക്ക് വരാം. ഈ 350 segment നമ്മളിന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 350 segmentൽ ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആണ്, മെറ്റിയോർ അതുപോലെ ഹോണ്ട ഹൈനസ്. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി 350 segmentലേക്കാണ് മാറുന്നതെങ്കിൽ ഒരു 150 cc നമുക്കൊരു എക്സ്പീരിയൻസ് ആകണം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്സും അതുപോലെ ബ്രേക്കിംഗ് ക്യാപ്ഷനും ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിന് എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിൽ ഒന്നും കൂടെ ബ്രേക്ക് കൂടുതലായിട്ട് കിട്ടുന്നു, അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് അത്ര ക്യാച്ചി അല്ല. പിന്നെ ഇതൊരു 150 cc എന്നൊക്കെ പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ബിഗിനേഴ്സിന് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. സോ അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഹൈറ്റ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം, എനിക്ക് തടിയില്ല അതുകൊണ്ട് എൻഫീൽഡ് ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തടി കൂട്ടിയാൽ മതി. നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്, അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നല്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിൻറ്റെയിനിങ് പാർട്ടിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു above 80 kilometers/h ഓടിക്കാൻ പറ്റിയവർക്കുള്ള വണ്ടിയല്ല ഇതൊന്നും. അതുപോലെ തന്നെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് എൻഫീൽഡ്. നിങ്ങൾ ഡെയിലി ഇതിനെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും തുരുമ്പ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പനി പറയുന്നത് ഓരോ 500 kilometers ലൂബ് ചെയ്യണമെന്നാണ്. പക്ഷേ 500 kilometers ലൂബ് ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ ഓരോ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങൾ ലൂബ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ചെയിനും ചെയിൻ സോക്കറ്റും ഒരു 16,000 kilometers നിങ്ങൾക്ക് ഈട് നിൽക്കും. കാരണം ഞാനിപ്പോൾ 13,000 ആയി, പക്ഷേ എനിക്കിതുവരെ ചെയിനും ചെയിൻ സോക്കറ്റും ആയിട്ട് യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല. ആകെ ടയർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ.
സോ അത് ഞാൻ വൃത്തിയായിട്ട് ചെയിൻ ലൂപ്പും ചെയിൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് പാർട്ട്. അപ്പോൾ എല്ലാ പ്രദേശങ്ങളെയും പോലെ തന്നെ 350 ക്ലാസിക്കിന് ഉണ്ടായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഇഷ്യൂസ് ഈ ഒരു മോഡലിൽ, അല്ലെങ്കിൽ ഈ ഒരു 2020 ഫെബ്രുവരി തൊട്ടിട്ട് BS6 മോഡലിൽ കുറച്ച് അവർ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ ആ ഒരു സ്വീറ്റ് സ്പീഡിൽ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യും. അത് ഫൂട്ട്റസ്റ്റിലും അതുപോലെ തന്നെ ഇരിക്കുന്ന സീറ്റിലും അവർക്ക് അറിയാൻ കഴിയും. പിന്നീട് ആ ദൂരയാത്ര എന്നുള്ള ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ നല്ലൊരു കുഷനും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു ഇത് രക്ഷപ്പെടാം. പിന്നെ ഒരു സീറ്റ് സ്പീഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 60-80 കിലോമീറ്ററിൽ വേറെ എവിടെയും വൈബ്രേഷൻ അറിയുന്നില്ല. വേറെ ഹാൻഡിൽ ബാറിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും ഫൂട്ട്റസ്റ്റിലാണെങ്കിലും ഒന്നും അറിയുന്നില്ല. എബോ ചെറുതായിട്ടുള്ള വൈബ്രേഷൻ അറിയുന്നുണ്ട്. അത് നല്ലൊരു ഗ്ലൗസും നല്ലൊരു ബൂട്ടും ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തു എന്നുള്ളത്. അത് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ എന്താ പറയുന്ന ബോസും അതുപോലെ തന്നെ നമ്മുടെ കോർ റൈഡറും ആയിട്ടുള്ള ആൾക്ക് ഒരേ ഒരു നിർബന്ധം, ബുള്ളറ്റ് എടുക്കണം ബുള്ളറ്റ് എടുക്കണം എന്ന് ഒരുപാട് ഓഫറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ഷാ ഇല്ലേ, ശശിയില്ലേ, അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ബുള്ളറ്റ് എടുത്തത്. അതല്ലെങ്കിൽ ഞാൻ വേറെ ഒരുപാട് കമ്പനീസിൻ്റെ വണ്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, അവസാനം വന്നപ്പോൾ നമ്മൾ ഈ ഒരു ബുള്ളറ്റ് 350 ഗൺമെറ്റൽ ഗ്രേ ക്ലാസിക് 350 തന്നെ വന്നു. അപ്പോൾ നോർമൽ സർവീസ് അല്ലാതെ വേറെ എക്സ്ട്രാ പണികളൊന്നും നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നിട്ടില്ല. ജസ്റ്റ് ഓൾറെഡി ഇൻഫോം ചെയ്ത പോലെ ടയർ ചേഞ്ച് ചെയ്തു, നോർമൽ സർവീസിങ് ചെയ്തു, പിന്നെ നമ്മൾ ചെയിനും ചെയിൻ സോക്കറ്റും പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോബി ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതല്ലാതെ വേറൊരു എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ 350 സെഗ്മെൻസിലേക്ക് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, പോയി കാണുക, നിങ്ങൾ റൈഡ് ചെയ്ത് നോക്കുക. ഓരോ വണ്ടിക്കും ഓരോരോ പ്രത്യേകതകളാണ്. പിന്നെ നമ്മളാണ് വണ്ടി ഓടിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവേണ്ടത്. സോ ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ 350 ക്ലാസിക് ഗൺമെറ്റൽ ഗ്രേ BS6 വണ്ടിയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആകെ ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റാണ് ഹാലജൻസ്. നമ്മൾ മഞ്ഞിലൂടെയോ അതല്ലെങ്കിൽ ഫോഗുള്ള സമയത്തൊക്കെ ഒരു ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് മാത്രം അത് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റിവ്യൂസും വ്ളോഗ്സുമായിട്ട് ശശി വ്ളോഗിൽ പിന്നൊരു ദിവസം കാണാം. ബൈ ബൈ.